ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജസ്റ്റിസ് സ്പോട്ട് ലൈറ്റ്. പുതിയതും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ കാണും പോലെ വീടില്ലാത്തവർക്ക് ലൈഫ് മിഷനിലൂടെ വീട് കൊടുക്കുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 27-ാം തീയതിക്ക് അവസാനിക്കുന്നതാണ് എന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അപേക്ഷിക്കാത്തവർ എത്രയും പെട്ടെന്ന് അപേക്ഷ വെക്കേണ്ടതാണ്. നിങ്ങളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൂഫുകളെല്ലാമായിട്ട് അപേക്ഷ കൊടുക്കുക. അതിനുശേഷം വേണ്ടതെല്ലാം ഓരോ ഓഫീസേഴ്സ് പറയുന്ന അനുസരിച്ച് നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണെങ്കിലും അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും അവസരം പാഴാക്കാതെ, ഇനിയൊരു അവസരം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം പാഴാക്കാതെ നിങ്ങളുടെ കൈകളിലുള്ളതായ പ്രൂഫുകളെല്ലാം വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അക്ഷയയിൽ പോയി അപേക്ഷ കൊടുക്കുവാൻ ശ്രമിക്കുക. റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ജൂലൈ 1 മുമ്പായിരിക്കണം 2020 എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ SC ST മത്സ്യത്തൊഴിലാളികളും മറ്റും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതിൽ ഇളവുണ്ട് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത്തരം ആളുകൾ ഈ ഒരു ഡേറ്റ് മാനദണ്ഡമാക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപേക്ഷ വയ്ക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നമ്മളുടെ ഈ ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നവർക്ക് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾക്ക് പണിയാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ വെച്ചിട്ട് 450 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പഞ്ചായത്തിൽ നിന്ന് വീടിന് അനുവദിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താം. ആ ഒരു നിയമത്തിൽ ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമുക്ക് ഒരു 650 സ്ക്വയർ ഫീറ്റ് വരെ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കി ചെയ്യും. അതായത് 450 സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിൽ നിന്ന് തരികയും ബാക്കിയുള്ളതിൻ്റെ തുക നമ്മൾ മുടക്കുകയും വേണം. ഇതിനെ എങ്ങനെയാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തറപണി തുടങ്ങുമ്പോൾ 450 സ്ക്വയർ ഫീറ്റ് തന്നെയായിരിക്കണം നമ്മളുടെ വീടിൻ്റെ പ്ലാനിൽ വരിക. അതിനുശേഷം നമ്മൾക്ക് അവസാനത്തെ ഘടകം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് ശേഷമായിട്ടാണ് നമ്മൾ എസ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ 650 സ്ക്വയർ ഫീറ്റ് വരെ നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ അവസാനത്തെ ഘടകം കിട്ടിയതിന് ശേഷം മാത്രം നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ പലരും ചോദിച്ചിരുന്നത് എത്രയാണ് എമൗണ്ട് കിട്ടുക എന്ന്. നിലവിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലൊക്കെ കൊടുക്കുന്നത് 2 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും അതുപോലെ 4 ലക്ഷം രൂപ വീടിനുമാണ് അനുവദിക്കുന്നത്. എന്നാൽ ചില പഞ്ചായത്തുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, പ്ലോട്ടുകൾ തിരഞ്ഞെടുത്തിട്ട്, അതായത് ആ പഞ്ചായത്തിൽ വെറുതെ കിടക്കുന്ന തരിച്ചായിട്ടുള്ള ഭൂമികൾ സെലക്ട് ചെയ്ത് അത് പ്ലോട്ടുകളായി തിരിച്ചു കൊടുക്കുകയാണ് മിക്കവാറും പഞ്ചായത്തുകൾ ചെയ്യുന്നത്. എന്നാൽ ചിലയിടങ്ങളിലല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ളടുത്ത് പ്ലോട്ട് കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ തരികയും ചെയ്യുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തും അവരവരുടേതായ തീരുമാനത്തിലാണ് ഈ ഒരു പ്രക്രിയ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അപേക്ഷ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചില്ല എങ്കിൽ ബ്ലോക്കിൽ നിങ്ങൾക്കിതിനെതിരെ ഒരു പരാതി നൽകാവുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യം കിട്ടാനുള്ള അർഹത ഉണ്ടായിട്ടും കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് അവിടെ ഒരു പരാതി കൊടുക്കാവുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജില്ലാ കളക്ടർക്ക് നിങ്ങൾക്കൊരു പരാതി കൊടുക്കാനുള്ള അവസരവും ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത് മൊത്തം 6 ലക്ഷം രൂപയാണ്. 2 ലക്ഷം സ്ഥലം വാങ്ങിക്കാനും ബാക്കി 4 ലക്ഷം രൂപ നമ്മളുടെ വീടിൻ്റെ പണിക്കുമാണ് തരുന്നത്. ഇത് ഘടുക്കളായിട്ടാണ് തരുന്നത്. ആദ്യം നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണെങ്കിലും തറ പണിയുക, അതിനുശേഷം ഓരോ ഘടുക്കൾ കിട്ടുക. എന്നാൽ ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. കാരണം ഇത്രയും രൂപ ആദ്യം തന്നെ കയ്യിൽ നിന്ന് എടുത്ത് മുടക്കാൻ സാധിക്കാത്ത പാവങ്ങൾക്ക് പഞ്ചായത്ത് നേരിട്ട് തന്നെ 450 സ്ക്വയർ ഫീറ്റിലുള്ള വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് 594 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ ചെറിയൊരു പ്ലാനാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെ പണിയാമെന്ന്. ഇത് വാസ്തുവൊക്കെ ഒരുവിധം നോക്കിക്കൊണ്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു വീടിൻ്റെ പ്ലാനാണ്. ഇതിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് 594 സ്ക്വയർ ഫീറ്റാണ്. ഇത് 11.5 നീളവും 9.4 വീതിയുമാണുള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീടിന് ചെറിയൊരു സിറ്റ് ഔട്ട് ഹാള്, 3 ബെഡ്റൂമാണുള്ളത്. മാസ്റ്റർ ബെഡ്റൂം 15-16ഉം മറ്റു 2 ചെറിയ ബെഡ്റൂമുകളാണ്. അത് 13-16ആണ്. 2 ബെഡ്റൂമുകളും 13-16ആണ് അതിൻ്റെ കണക്ക്. പടിഞ്ഞാറ് ദർശനമുള്ള വീടായതുകൊണ്ട് ഇതിൻ്റെ അടുക്കള സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് കോണിലാണ്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. കന്നിമൂല ഭാഗത്തും തെക്ക് കിഴക്കുമാണ് മറ്റ് 2 ചെറിയ ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്.
പടിഞ്ഞാറ് ദർശനം ആയതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് നൽകിയിരിക്കുന്ന തെക്ക് വശത്താണ്. കാരണം നമ്മൾക്ക് കിണറ് കുഴിക്കണമെങ്കിൽ കിഴക്കോ വടക്കോ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ വടക്ക് വശത്ത് ബാത്റൂം കൊടുക്കുകയാണെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ആ ഒരു സൈഡിൽ വരുന്നതുകൊണ്ട് നമ്മൾ സൗത്ത് സൈഡിൽ ആയിട്ടാണ്, തെക്ക് വശത്തായിട്ടാണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ലൈഫ് പദ്ധതിന് വീട് വെക്കുകയാണ് എങ്കിലും വാസ്തുവൊക്കെ നോക്കി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പടിഞ്ഞാറോട്ടാണ് ഫ്ലോട്ടിൻ്റെ ദർശനമെന്ന് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെറിയ വീഡിയോയാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു പ്ലാൻ നിങ്ങൾക്ക് പകർത്തിയതിന് ശേഷം നിങ്ങളുടെ എഞ്ചിനീയറെ കൊണ്ടതിന് കറക്റ്റ് ചെയ്യിക്കാവുന്നതാണ്. ഇതിൽ ഒരുവിധം എല്ലാ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വാസ്തുവൊന്നും നോക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് തന്നെ പണിയാവുന്നതാണ്. പടിഞ്ഞാറ് ദർശനമുള്ള ഈ വീടിൻ്റെ ചുറ്റളവ് 48 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഉത്തമമായ കണക്കാണ് എന്ന് പറയാം. ഇത് യൗവനത്തിലാണ് പെടുന്നത്. പടിഞ്ഞാറ് ദർശനമുള്ള വീടുകൾക്ക് വടക്ക് കിഴക്ക് മൂലയിലാണ് അടുക്കള ഉത്തമമെന്ന് പറയുന്നു. അത് 15 അതിൻ്റെ കണക്ക്. അപ്പോൾ വാസ്തു നോക്കിയൊക്കെ വീട് വെക്കാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ വീടിൻ്റെ ഒരു പ്ലാന് ഉത്തമമായൊരു കണക്കാണ്. 594 സ്ക്വയർ ഫീറ്റുള്ള 48 ചുറ്റളവുള്ള പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ ലൈഫിൻ്റെ വീടാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് വാസ്തു നോക്കിയൊക്കെ വീട് വയ്ക്കാം. അതിൻ്റെ പ്ലാൻ നമ്മളിങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഇതിനകത്ത് 450 സ്ക്വയർ ഫീറ്റ് നമ്മൾ ആദ്യമേ പണിയുക. ഈ സിറ്റ് ഔട്ടൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് 450 സ്ക്വയർ ഫീറ്റിൽ നമ്മളിത് പണി പൂർത്തിയാക്കുക. ബാത്റൂമും ബെഡ്റൂമും അടുക്കളയും മസ്റ്റായിട്ടും വേണം. ആ ഒരു സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കിയിട്ട് ഈ ഒരു അവളവിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു പ്ലാനുകളും മറ്റും ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. അത് വാട്സാപ്പോ ഫേസ്ബുക്കിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.